விலகோடுத்தவர் ஜெயம் வரிச்சவர் விலகோடுத்தவர் பாக்யவான் നിങ്ങളൊരു കാര്യം ചെയ്യ് മന്ത്രവാദത്തിന് പോകുന്നതിന് പകരം ഉപദേശിമാരെ ആരെങ്കിലും വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് സുവിശേഷം യഥാർത്ഥമായി പറയുന്നത് ഒരു മന്ത്രവാദിയായ സ്ത്രീയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ഒരു വില്ലേജ് എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു ഒരുത്തിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് 6 വർഷമായിട്ട് അന്ന് എനിക്ക് ആ രോഗത്തിൽ വിടുന്നവരെ എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല അങ്ങനെ 2 പ്രാവശ്യം മരണത്തിൽ ദൈവമെന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു പിന്നെ ഒരു കാര്യം സത്യമാണ് നമ്മൾ വസ്തുവും വീടുമൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത് ദൈവം അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാനുള്ള ഒരു വിളിയാണ് അതുകൊണ്ട് ഞാൻ വീട് പോയാലും വസ്തു പോയാലും സാരമില്ല കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ വന്നു നോർത്ത് ഇന്ത്യയിൽ താമസിച്ചു ലോകം എങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മഹാനിയോഗത്തെ ശിരസാവഹിച്ചുകൊണ്ട് സർവവും ത്യജിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളുടെ ക്രിസ്തീയ ദൈവദാസന്മാരുടെ ജീവിതാനുഭവങ്ങളുടെ ആകത്തുകയാണ് ക്രിസ്തീയ ദൗത്യത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ നൂറ്റാണ്ടിലും അനേക ദൈവദാസന്മാർ സ്വന്തം നാടുപേക്ഷിച്ച് മാതാപിതാക്കളെ ബന്ധുമിത്രാദികളെ സ്വന്തം സ്വപ്നങ്ങളെ എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായി ചേക്കേറിയത് നമുക്ക് അറിയാവുന്നതാണ്. അവർ തങ്ങളുടെ സ്വപ്നങ്ങളെ വേണ്ടെന്ന് വെച്ചു, അവർ തങ്ങളുടെ ആഗ്രഹങ്ങളെ വേണ്ടെന്ന് വെച്ചു, മാനുഷികമായി ഉയരുവാനുള്ള എല്ലാവിധ അവസരങ്ങളും അവർ വേണ്ടെന്ന് വെച്ചു. തങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച എല്ലാ ജോലികളും ഉപേക്ഷിച്ചു വരെ പോയവർ അനേകരാണ്. ഈ ത്യാഗങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ കൈവരിച്ചത് ദൈവവിളിയെ അനുസരിക്കുക എന്നുള്ള വിലയേറിയ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയായിരുന്നു. യാതൊരു വാർത്താവിനിമയ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സാങ്കേതിക വിദ്യകളുടെ യാതൊരുവിധ വികസനങ്ങളും ഇല്ലാത്ത സ്ഥലത്തും സമയത്തുമാണ് അവർ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പുറം ലോകം ഇത് അറിയുവാനോ ക്രിസ്തീയ സമൂഹത്തിലുള്ളവർക്ക് പോലും ഇതിനെക്കുറിച്ച് യാതൊരു അറിവോ ലഭിക്കുന്നില്ല. ഇവിടെയാണ് വേർഡ് ടു വോൾ എന്നുള്ള ക്രിസ്തീയ സംഘടന, ലൈഫ് ബ്രിഡ്ജ് എന്നുള്ള ക്രിസ്തീയ സംഘടനയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന വില കൊടുത്തവർ എന്ന പ്രോഗ്രാമിന്റെ പ്രസക്തി നമ്മൾ അറിയേണ്ടത്. ഇത് മറ്റുള്ളവരെ സുവിശേഷ വയലുകളിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഉത്തേജിപ്പിക്കുന്നതാണ്. ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർപെട്ടിറങ്ങുന്ന യുവ സുവിശേഷകന്മാർക്ക് എങ്ങനെയായിരിക്കണം സുവിശേഷ വേലയിൽ സമർപ്പിതരായിരിക്കേണ്ടത് എന്നുള്ളതിന് ഒരു പാഠപുസ്തകവും കൂടിയാണ്. അങ്ങനെ ഈ സുവിശേഷ സംഘടനകൾ വേർഡ് ടു വോൾ ഇൻ അസോസിയേഷൻ വിത്ത് ലൈഫ് ബ്രിഡ്ജ് നടത്തുന്ന ഈ പ്രോഗ്രാമിന് സർവവിധ ആശംസകളും നൽകുന്നു, എല്ലാ പ്രാർത്ഥനകളും അറിയിക്കുന്നു. ഇത് അനേകരുടെ ആത്മീയ വർധനയ്ക്കും ദൈവസഭയുടെ ഉത്തേജനത്തിനും ദൗത്യ നിർവഹണത്തിന്റെ വികാസത്തിനും ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വില കൊടുത്തവർ മറക്കാതെ കാണുക. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:40 വരെ. ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.